ഗുജറാത്ത് ിൽകീസ് ബാനു കൂട്ടുബലാത്സംഗ കേസിലെ പതിനൊന്ന് പ്രതികളെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ തീരുമാനം സുപ്രീം കോടതി റദ്ദാക്കി പ്രതികളെ വീണ്ടും ജയിലിലാക്കാൻ നിർദ്ദേശിച്ചു തട്ടിപ്പിലൂടെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് നേരത്തെ പ്രതികൾ സുപ്രീം കോടതിയുടെ അനുകൂല വിധി തേടിയത് എന്നും ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് വിധിച്ചു ഗുജറാത്ത് കലാപത്തിനിടെയുള്ള ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ പതിനൊന്ന് പ്രതികളെ വിട്ടയച്ചത് റദ്ദാക്കിക്കൊണ്ടാണ് കോടതി അതിരൂക്ഷ പരാമർശങ്ങൾ നടത്തിയത് മഹാരാഷ്ട്രയിലേക്ക് നേരത്തെ ഈ കേസിന്റെ വിചാരണ സുപ്രീംകോടതി മാറ്റിയിരുന്നു പ്രതികളെ വിട്ടയക്കാൻ അതിനാൽ മഹാരാഷ്ട്ര സർക്കാരിനാണ് അധികാരം ഇല്ലാത്ത അവകാശം ഉപയോഗിച്ച് നിയമവ്യവസ്ഥയെ അട്ടിമറിച്ചാണ് ഗുജറാത്ത് സർക്കാർ പ്രതികളെ വിട്ടയച്ചതെന്ന് ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് വിധിച്ചു പ്രതികളുടെ അപേക്ഷ പരിഗണിക്കാൻ സുപ്രീംകോടതി കഴിഞ്ഞ വർഷം മെയ്യിൽ ഗുജറാത്ത് സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ വസ്തുതകൾ മറച്ചുവെച്ച് തട്ടിപ്പിലൂടെയാണ് പ്രതികൾ ഈ ഉത്തരവ് നേടിയത് ഇത് അറിയാമായിരുന്നിട്ടും ഗുജറാത്ത് സർക്കാർ സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയില്ല പ്രതികളുമായി ഒത്തുകളിച്ച് മഹാരാഷ്ട്രയുടെ അധികാരം ഗുജറാത്ത് കവർന്നു വിചാരണ ഗുജറാത്തിൽ നിന്ന് മാറ്റിയത് ന്യായീകരിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പെരുമാറ്റം കോടതി വിധികൾ നിയമവ്യസ്ഥയ്ക്ക് എതിരാണെങ്കിൽ അത് റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ ഉത്തരവ് കോടതി തിരുത്തിയത് നീതി എന്ന വാക്കിന്റെ അക്ഷരങ്ങൾ മാത്രമല്ല അന്തസ്സത്തെയും കോടതികൾ ഉൾക്കൊള്ളണം പ്രതികൾ രണ്ടാഴ്ചക്കകം തിരിച്ച് ജയിലിൽ പോകണമെന്നും കോടതി നിർദ്ദേശം നൽകി ഇത്തരം കേസുകളിൽ കുറ്റവാളികളെ മോചിപ്പിക്കുമ്പോൾ അതിജീവിതയുടെ നീതിയും ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു പ്രതികളുടെ മോചനത്തിനുള്ള അപേക്ഷ പരിഗണിക്കേണ്ടത് എങ്ങനെയെന്ന മാർഗനിർദ്ദേശവും ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂിയാൻ എന്നിവരുടെ ബെഞ്ച് വിധിച്ചു ബലാത്സംഗ കേസുകളിൽ തന്നിഷ്ടപ്രകാരം പ്രതികളെ മോചിപ്പിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചതോടെ നിയമ പോരാട്ടത്തിൽ നിർണായക വിജയമായി ബിൽകിസ് ബാനു കേസ് മാറുകയാണ് നിന്ന് രവീന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസ്